എനിക്ക് ഫസ്റ്റ് ഇതിൽ ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഹക്കീം ബ്രോയുടെ ലുക്കാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക്, ഇപ്പോൾ ഇപ്പോഴും ലുക്കാണ്, എപ്പോഴും ലുക്കാണ്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തു? അത് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാണ്ഡിചാറിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പാട്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ വരാൻ വേണ്ടി ഞാൻ വേറൊരു പടത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ബോഡി വെയ്റ്റ് കുറച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ മെലിഞ്ഞിരിക്കുന്ന ആ പോർഷൻ പ്രായമായിട്ട് ചിത്രീകരിക്കാം, അത് കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് വെച്ച് ചെറുപ്പാലം ചെയ്യാം എന്നുള്ളതായിരുന്നു തീരുമാനം. അത് കുഴപ്പമില്ലാണ്ട് വന്നു എന്ന് വിചാരിക്കുന്നത് എല്ലാവരുടെയും, എൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഡയറക്ടറാണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയും, ഓരോ സജഷൻസ് പറഞ്ഞ് കുറച്ച് കൂന കൊടുക്കാം. ഒരു ഓട്ടോക്കാരനാണ്, അപ്പോൾ അയാൾക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു 10-20 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നതിൻ്റെ ഒരു കൂന ഉണ്ടായിരിക്കും. കാരണം അയാളുടെ ഒരു ഹൈ ലെവൽ പരിപാടി എപ്പോഴും അങ്ങനെയാണ്, ഓട്ടോയുടെ അകത്തെ ജീവിതം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബോഡി ലാംഗ്വേജ് കൊടുക്കാമെന്നും, പിന്നെ ഷൂട്ടിനാണെങ്കിലും എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ നമ്മൾ നോർമലി എനിക്ക് ആ ഒരു കൂനില്ലാത്തത് കൊണ്ട് വർത്തമാനം പറഞ്ഞ് വരുമ്പോൾ അറിയേണ്ടതുണ്ടെങ്കിൽ നിവർന്നു പോകുന്നു. അപ്പോൾ വീണ്ടും വന്ന് ബാക്കിയുള്ളവർ പറയും, ഇല്ല കുറച്ച് കുനിയുണ്ട് മറന്നുപോയി. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു ഒരു സപ്പോർട്ടോടെയാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഈ കഥ കേട്ടപ്പോൾ ഇത്രയും മുതൽ മുഴുവൻ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഹുക്ക് ഉണ്ടാവും, ഏതെങ്കിലും ഒരു ക്യാരക്ടർ ക്ലിക്ക് ആവുന്നുള്ളത്. വളരെ കുറച്ച് സമയം വന്നു പോകുന്ന, അല്ലെങ്കിൽ ആ ഇമോഷൻസ് വളരെ കുറച്ച്, ഏറ്റവും ലാസ്റ്റത്തെ ഇമോഷൻസ് ആണെങ്കിൽ പോലും വളരെ ക്ലോസ് ആയിട്ട് കുറച്ച് സമയത്ത് മാത്രം ഇടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആ ക്യാരക്ടർ വർക്കാകും, അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകരുടെ എന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഹക്കീം ഷാ എന്ന ആക്ടർ കൈകാര്യം ചെയ്തത്? ഞാനത് പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അങ്ങനെ സിനിമ മൊത്തത്തിൽ ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അറിയായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്, എനിക്കൊരു ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു എന്തായിരിക്കും ആ ഒരു പരിപാടിയിൽ അയാൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തായിരിക്കും എന്നുള്ള ഒരു ധാരണയുണ്ട്. കാരണം എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പെയിൻ എന്താണെന്ന് നമ്മൾ കാണുമല്ലോ. അപ്പോൾ അത്രയുള്ള തരത്തിലുള്ള ആ കഥാപാത്രത്തിന് എന്ത് കൊടുക്കേണ്ടതെന്നുള്ളൊരു ധാരണ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഈ കഥാപാത്രം ഇതുപോലെ വർക്കാവുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല.